കടകൾ തുറക്കുന്നതിൽ സർക്കാർ നയപരമായി തീരുമാനമെടുക്കാൻ സമയമായെന്ന് ഹൈക്കോടതി. വിദഗ്ധ സമിതിയുടെ ശുപാർശ അടിസ്ഥാനത്തിലാണ് തീരുമാനം എടുക്കുന്നതെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. പറവൂർ ചുഴലിക്കാറ്റിൽ വീടും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്ക് വേണ്ടത് പ്രത്യേക പാക്കേജ്. മൂന്ന് വില്ലേജുകളിലായി മാത്രം 2 കോടിയോളം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്ന് റവന്യൂ ഉദ്യോഗസ്ഥരുടെ പ്രാഥമികമായ വിലയിരുത്തൽ. കൊടകര കള്ളപ്പണ കവർച്ചാ കേസിൽ ഈ മാസം 23 കുറ്റപത്രം സമർപ്പിക്കും. കേസിൽ 22 പ്രതികളെന്ന് അന്വേഷണ സംഘം. കുഴൽപ്പണ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ സർക്കാർ. ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ. കടകൾ തുറക്കുന്നതിൽ സർക്കാർ നയപരമായ തീരുമാനമെടുക്കാൻ സമയമായെന്ന് ഹൈക്കോടതി. വിദഗ്ധ സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. സംസ്ഥാനത്തെ തുണിക്കടകൾ തുറക്കാൻ അനുവദിക്കണമെന്ന വ്യാപാരികളുടെ ഹർജി പരിഗണിക്കുമ്പോഴാണ് കോടതി നിലപാട് വ്യക്തമാക്കിയത്. ആഴ്ചയിൽ 5 ദിവസമെങ്കിലും തുണിക്കടകൾ തുറക്കാൻ അനുവദിക്കണമെന്നായിരുന്നു ഹർജിയിലെ പ്രധാന ആവശ്യം. ആൾക്കൂട്ട നിയന്ത്രണം പാലിക്കാനാണ് കടകൾ തുറക്കാതെ ഇരിക്കുന്നതെങ്കിൽ കേരളത്തിൽ നിരവധി ഇടങ്ങളിൽ ജനങ്ങൾ സാമൂഹ്യ അകലം പാലിക്കാതെ കൂട്ടം കൂടുന്ന സാഹചര്യം ഉണ്ടെന്ന് ഹർജി പരിഗണിക്കവേ കോടതി ചൂണ്ടിക്കാട്ടി. അതിനാൽ വിഷയത്തിൽ നയപരമായ തീരുമാനം കൈക്കൊള്ളണമെന്ന് കോടതി നിർദ്ദേശിച്ചു. വാക്കാലുള്ള പരാമർശമാണ് കോടതി നടത്തിയത്. വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് സർക്കാരാണെങ്കിലും വിദഗ്ധ സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഇതെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. വ്യാഴാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കുന്ന കോടതി സർക്കാരിന്റെ നിലപാട് കൂടി അറിഞ്ഞ ശേഷം ഹർജി തീർപ്പാക്കും. ന്യൂസ് ബ്യൂറോ കൊച്ചി. സംസ്ഥാനത്ത് കോവിഡ് ബാധിതരെ വേഗത്തിൽ കണ്ടെത്തി പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതായി ആരോഗ്യവകുപ്പ്. ഓഗ്മെന്റഡ് ടെസ്റ്റിംഗ് സ്ട്രാറ്റജി പുറത്തിറക്കിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. വ്യാഴം വെള്ളി ദിവസങ്ങളിലായി 3.75 ലക്ഷം പേരുടെ കൂട്ടപരിശോധന നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. വെള്ളിയാഴ്ച 2.5 ലക്ഷം പേരെ പരിശോധിക്കും. തുടർച്ചയായി രോഗബാധ നിലനിൽക്കുന്ന പ്രത്യേക സ്ഥലങ്ങളും പ്രത്യേക വിഭാഗങ്ങളും കണ്ടെത്തിയായിരിക്കും പരിശോധന നടത്തുന്നത്. ഇതിലൂടെ ലഭ്യമായ പരിശോധനാ ഫലങ്ങൾ വിശകലനം നടത്തി കോവിഡ് പ്രതിരോധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇൻഫ്ലുവൻസ ലക്ഷണമുള്ള എല്ലാവരും, ഗുരുതര ശ്വാസകോശ അണുബാധയുള്ളവർ, കോവിഡ് രോഗലക്ഷണങ്ങൾ ഇല്ലെങ്കിലും പ്രമേഹം, രക്താതിസമ്മർദ്ദം തുടങ്ങിയ ഗുരുതര രോഗമുള്ളവർ, ജനക്കൂട്ടവുമായി ഇടപെടൽ നടത്തുന്ന 45 വയസ്സിന് താഴെ പ്രായമുള്ളവർ, വാക്സിൻ എടുക്കാത്ത 45 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ, കോവിഡ് ബാധിതരുമായി സമ്പർക്കമുള്ളവർ, ഒ പിയിലെ എല്ലാ രോഗികളും, കോവിഡ് ഇതര രോഗങ്ങൾക്ക് ചികിത്സ തേടുന്ന രോഗികൾ എന്നിവരെ കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതാണ്. നിലവിലെ പരിശോധനാ കേന്ദ്രങ്ങളിലേക്കും മൊബൈൽ ലാബിലേക്കും ഈ സാമ്പിളുകൾ അയക്കുന്നതാണ്. ഇതുകൂടാതെ ടെസ്റ്റിംഗ് ക്യാമ്പുകളും സംഘടിപ്പിക്കുന്നതാണ്. പോസിറ്റീവ് ആകുന്നവരെ നിലവിലുള്ള മാനദണ്ഡമനുസരിച്ച് ഐസൊലേറ്റ് ചെയ്യും. ന്യൂസ് ഡെസ്ക്, മളവിഷൻ. സംസ്ഥാനത്ത് ഇന്ന് 13773 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. മലപ്പുറം 1917, കോഴിക്കോട് 1692, എറണാകുളം 1536, തൃശൂർ 1405, കൊല്ലം 1106, പാലക്കാട് 1105, കണ്ണൂർ 936, തിരുവനന്തപുരം 936, ആലപ്പുഴ 791, കാസർഗോഡ് 674, കോട്ടയം 555, പത്തനംതിട്ട 530, വയനാട് 325, ഇടുക്കി 265 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 125742 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.95%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 87 മരണങ്ങൾ കോവിഡ് 19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 15025. തൃശൂർ ജില്ലയിൽ 1405 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. 1567 പേർ രോഗമുക്തരായി. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 9157. തൃശൂർ സ്വദേശികളായ 109 പേർ മറ്റു ജില്ലകളിൽ ചികിത്സയിൽ കഴിയുന്നു. ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 294100. 283199 പേരെയാണ് ആകെ രോഗമുക്തരായി ഡിസ്ചാർജ് ചെയ്തത്. ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 12%. ജില്ലയിൽ വ്യാഴാഴ്ച സമ്പർക്കം വഴി 1390 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കൂടാതെ 7 ആരോഗ്യ പ്രവർത്തകർക്കും സംസ്ഥാനത്തിന് പുറത്തുനിന്നെത്തിയ 3 പേർക്കും ഉറവിടമറിയാത്ത 5 പേർക്കും രോഗബാധ ഉണ്ടായിട്ടുണ്ട്. രോഗബാധിതരിൽ 60 വയസ്സിന് മുകളിൽ 106 പുരുഷന്മാരും 86 സ്ത്രീകളും, 10 വയസ്സിനു താഴെ 79 ആൺകുട്ടികളും 49 പെൺകുട്ടികളുമുണ്ട്.
Rajate, Irivatana Manikurade, Nalpatonarati, Enutia Pudia, Covid case to Strigarichum, Anuti and Baton Maranangalum report to Chedu, Nereville, Nalachati, Mupatandarati, Nalpaton the Perana, Rajate, Covid Barichi, Chigal Sail Kadunada, Mupatamadanarati, Urunuti, Mupaper, Rogamuktim Nedi. Idavadaku session, Vartagal, Totter.